നമസ്കാരം. ദേവന്മാരുടെ ദേവനാണ് സാക്ഷാൽ പരമശിവൻ. ദേവന്മാർ പോലും ആരാധിക്കുന്ന ദേവൻ. ഒരൽപം ജലം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ പോലും അതിൽ പ്രസിദ്ധനാകുന്ന ദേവനാണ് സാക്ഷാൽ മഹാദേവൻ എന്ന പ്രത്യേകതയുമുണ്ട്. എന്നാൽ മഹാദേവനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. അതായത്, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അഥവാ നിങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിക്കാൻ പോവുകയാണ്. ഭഗവാൻ പറയുന്നതായ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ഇതിനായി നിങ്ങൾ ഏവരും ചെയ്യേണ്ടത്, തന്നിരിക്കുന്നതായ രണ്ട് ചിത്രങ്ങളിൽ, രണ്ട് മഹാദേവ ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു. ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ഏവരും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പരമശിവനെ ആരാധിക്കുക. ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരണം എന്ന് ഭഗവാനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. ഇനി ഏവരും കണ്ണുകൾ തുറന്ന് രണ്ട് മഹാദേവ ചിത്രങ്ങളിൽ അഥവാ ശിവചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, പരമശിവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമശിവായ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്താവുന്നതാണ്. ആദ്യത്തെ ശിവചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. പരമശിവൻ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങൾ വളരെ കഴിവുള്ളവരാണ് എന്ന് തന്നെ പറയാം. കഴിവുകൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രകാശിപ്പിക്കുവാൻ ചില അവസരങ്ങളിൽ സാധിച്ചില്ല എങ്കിൽ പോലും കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളുടെ കഴിവിനാൽ ഉയർച്ച നേടുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം. അതിനാൽ നിങ്ങളിൽ വന്ന് ഭവിച്ചിട്ടുള്ളതായ അല്ലെങ്കിൽ നിങ്ങളിലുള്ള ആ കഴിവ് നിങ്ങൾ ശരിയായ രീതിയിൽ പുറത്തെടുത്ത് മുൻപോട്ട് പോകണം എന്ന് തന്നെയാണ് ഫലം. സ്വാതന്ത്ര്യം ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പലപ്പോഴും നിങ്ങൾ ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളവരാകുന്നു. മറ്റുള്ളവരാൽ പലപ്പോഴും നിങ്ങൾ നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തവരാണ് എന്ന് പറയാം. മറ്റുള്ളവരുടെ നിയന്ത്രണം ഒഴിവായി കിട്ടണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുന്നവരുമാണ് നിങ്ങൾ. മറ്റുള്ളവരെക്കാൾ കഴിവ് ഉണ്ട് എന്ന ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട്. അത് പല അവസരങ്ങളിലും നിങ്ങൾ പ്രകടിപ്പിക്കുന്നവരാകുന്നു. എന്നാൽ ശരിയായ രീതിയിൽ തന്നെ അത് വിനിയോഗിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യം നിങ്ങൾക്ക് തന്നെ സംശയമുള്ള കാര്യമാകുന്നു. എന്നാൽ മറ്റുള്ളവരെക്കാൾ കഴിവുണ്ട് എന്ന്, അത് പല കാര്യങ്ങളിലുമുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. കർമ്മരംഗത്ത് വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് വിശ്വസിക്കുകയും ചില പ്രവർത്തനങ്ങൾ ചെയ്യുകയും അത് നിങ്ങൾക്ക് ചിലത് അനുകൂലമായി ഭവിക്കുകയും ചെയ്തിട്ടുണ്ട്, ചിലത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ അനുകൂലമായി ഭവിച്ചിട്ടില്ല എന്നതും വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ പല കാര്യങ്ങളിലും അസാധ്യമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നവരാണ് നിങ്ങൾ. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനും ജീവിതത്തിൽ വിജയങ്ങൾ നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്ന് നിസ്സംശയം പറയാം. എന്നാൽ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിന് വലിയ വില നൽകുന്നവരാണ് നിങ്ങൾ. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ എന്ത് ത്യാഗവും സഹിക്കുവാൻ നിങ്ങൾ തയ്യാറാണ് എന്ന് തന്നെ പറയാം. അതിനായി തന്നെ പല കാര്യങ്ങളും നിങ്ങൾ ത്യജിച്ചിട്ടുള്ളവരാകുന്നു. അതിനാൽ തന്നെ പല അവസരങ്ങളും കുടുംബത്തിന് വേണ്ടി അത്തരത്തിൽ വലിയ ത്യാഗങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. കുടുംബത്തിന് വളരെ വലിയ വില നൽകുന്നവരാണ് എന്ന് തന്നെ പറയാം. കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുവാൻ
യാതൊരുവിധ മടിയും കൂടാതെ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ. കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ തന്നെയാണ് നിങ്ങൾ. നീതിയിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം. നീതിയുമായി ബന്ധപ്പെട്ട് പല അവസരങ്ങളിലും, അതായത് നീതി നിഷേധം പോലും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നീതിയിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ വളരെയധികം മൂല്യങ്ങൾ വച്ച് പുലർത്തുന്നവരാണ് നിങ്ങൾ. മറ്റുള്ളവർക്കും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ബഹുമാനം തോന്നുന്നു എന്നതും വാസ്തവമായ കാര്യമാണ്. നന്മയിൽ വിശ്വസിക്കുന്നവരും നന്മ ചെയ്യുന്നവരുമാണ് നിങ്ങൾ. പലർക്കും പല അവസരങ്ങളിലും നിങ്ങൾ ഇത്തരത്തിൽ നന്മ ചെയ്ത് മുന്നോട്ട് പോകുന്നവർ തന്നെയാകുന്നു. അതിനുള്ള ഫലം, അതായത് അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. അത് ഉടനെ തന്നെ ചില മാറ്റങ്ങളാൽ നിങ്ങൾക്ക് പ്രകടമാവുക തന്നെ ചെയ്യും. മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റുള്ളവർക്ക് നിങ്ങളോട് വളരെയധികം താല്പര്യമുണ്ട് എന്ന് തന്നെ പറയാം. അത് പല അവസരങ്ങളിലും അവർ പ്രകടിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാകുന്നു. തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴായി സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു. എന്നാൽ ആ തടസ്സങ്ങൾ തരണം ചെയ്യുവാൻ വിജയിക്കുന്നവരാണ് നിങ്ങൾ. അതായത് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരിശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ നിങ്ങൾ വിജയിക്കും എന്ന് തന്നെ പറയാം. തടസ്സങ്ങൾ അനായാസം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവരാണ് എന്ന് പൊതുവെ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. നന്മയുള്ള മനസ്സിന് ഉടമകളാണ് നിങ്ങൾ. അത് പലപ്പോഴും പല വ്യക്തികളും നിങ്ങളോട് പരാമർശിച്ചിട്ടുള്ള കാര്യമാണ് എന്ന് തന്നെ പറയാം. നന്മയുള്ള മനസ്സ് നിങ്ങളുടെ പ്രതീകം തന്നെയാണ്. എവിടെ തെറ്റുപറ്റി എന്ന് കൃത്യമായ ധാരണ വച്ച് പുലർത്തുന്നവരാണ് നിങ്ങൾ. അബദ്ധങ്ങൾ നിങ്ങൾക്ക് പിണഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് ആ അബദ്ധം നിങ്ങൾക്ക് പിണഞ്ഞത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നവരും അത് എപ്രകാരം തരണം ചെയ്യണം, അതെങ്ങനെ ഒഴിവാക്കണം എന്ന് വ്യക്തമായി ബോധ്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ. ശക്തി നിങ്ങൾക്കുണ്ട്, പക്ഷേ പല അവസരങ്ങളിലും നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല എന്നതാണ് വാസ്തവം. നിങ്ങൾ സ്വയം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കാരണം നിങ്ങളുടെ ബലം, നിങ്ങളുടെ ശക്തി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. വരും സമയങ്ങളിൽ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും എന്ന് തന്നെ പറയാം. ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും ലഭിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ നിങ്ങൾക്ക് ലഭിച്ച് പോന്നിട്ടുള്ളവരാണ്. അതിൽ ചിലത് വിജയിക്കുകയും ചിലത് പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് വിഷമങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു. ഏതൊരു കാര്യത്തെക്കുറിച്ചും കൃത്യമായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ എന്നതും വാസ്തവമായ കാര്യമാണ്. ഏത് കാര്യവും കൃത്യമായി ശ്രദ്ധിക്കുവാൻ പ്രത്യേകമായ കഴിവ് നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. കൂടാതെ ധനപരമായ നേട്ടങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം, പക്ഷേ ധനം കൈകളിലേക്ക് വന്ന് ചേരാറുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ പലപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കയ്യിൽ പണം നിൽക്കണമെന്നില്ല എന്നത് നിങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാകുന്നു. പലപ്പോഴും പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാതെയും പ്രതീക്ഷിച്ചും വിജയങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നവരും ആ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തമായി തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവരുമാണ് നിങ്ങൾ. അത്തരത്തിലുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ട്. അത് മറ്റുള്ളവരും അംഗീകരിച്ച് തരുന്നതായ കാര്യമാണ് എന്ന് നിസ്സംശയം പറയാം. പല രീതിയിലുള്ള പ്രതിസന്ധികൾ നിങ്ങൾക്കുണ്ട്, എന്നാൽ അത് മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. മുൻപ് പല അവസരത്തിലും പല പ്രതിസന്ധികളും തരണം ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾ. ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്കുള്ളവരാകുന്നു. അതിനാൽ തീർച്ചയായും അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം. ബന്ധങ്ങളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്, എന്നാൽ അത് ഫലപ്രദമായി തരണം ചെയ്യുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കഠിനാധ്വാനം ചെയ്യുവാൻ സാധിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും.
അതിനുള്ള അവസരങ്ങൾ ഭഗവാനായി തന്നെ നൽകും. ഭഗവാന്റെ കടാക്ഷം, കൃപാ കടാക്ഷം നിങ്ങളിലുണ്ട്. അതിനാൽ തന്നെ പരമശിവന്റെയും പാർവതി ദേവിയുടെയും കടാക്ഷത്താൽ നിങ്ങൾ ഉയരുക തന്നെ ചെയ്യും. പരമശിവന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ശുഭകരമായ പ്രതീക്ഷ ജീവിതത്തിൽ നിലനിർത്തുന്നവരാണ് നിങ്ങൾ. ശുഭ പ്രതീക്ഷകൾ നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീർക്കുവാൻ സാധിക്കും. അതിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. ശുഭ പ്രതീക്ഷ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എല്ലാ കാര്യങ്ങളിലും ചിലപ്പോൾ അത് സാധിക്കില്ല എങ്കിലും ചില കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ശുഭ പ്രതീക്ഷ വച്ച് പുലർത്തുന്നവരാണ് എന്ന് നിങ്ങളെക്കുറിച്ച് നിസ്സംശയം പറയാം. നിങ്ങൾക്ക് ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. പല അവസരങ്ങളിലും അത് തെറ്റുകൾ സംഭവിക്കാം. എന്നിരുന്നാൽ പോലും അത്തരം വിശ്വാസങ്ങളിൽ, മൂല്യങ്ങളിൽ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കും. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമായ കാര്യമാകുന്നു. കഠിനാധ്വാനം ചെയ്യുവാൻ മടിയില്ലാത്തവരാണ് നിങ്ങൾ. പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കഠിനാധ്വാനം ചെയ്യുകയും പല കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കുകയും ചെയ്തിട്ടുള്ളവരാണ് നിങ്ങൾ. പ്രധാനമായും സമ്പത്ത് നിങ്ങൾക്ക് ആർജിക്കുവാൻ കഠിനാധ്വാനത്തിലൂടെ സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. എല്ലാ കാര്യങ്ങൾ ഇല്ല എങ്കിൽ പോലും പല കാര്യങ്ങളും അത്തരത്തിൽ നേടുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വിദേശയാത്ര ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അത് ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ വിദേശത്തേക്ക് പോകണം എന്ന് പലപ്പോഴും ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എന്ന് നിങ്ങളെക്കുറിച്ച് നിസ്സംശയം പറയാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുമാണ് നിങ്ങൾ. എന്നാൽ പല കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോവുകയോ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ വിജയം, സാമ്പത്തികപരമായ നേട്ടങ്ങൾ നേടിത്തരുവാൻ സാധിച്ചിട്ടില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കഷ്ടതകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ മുന്നോട്ട് പോകാതെ നിങ്ങൾക്ക് വിഷമങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും. അതിനുള്ള അവസരങ്ങൾ ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്നു ചേരും എന്ന കാര്യം നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുക. ഭഗവാനെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതാകുന്നു. പ്രതിസന്ധികൾ പലപ്പോഴും ജീവിതത്തിൽ കടന്ന് വന്നിട്ടുണ്ട്. ഇപ്പോഴും അത്തരത്തിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധികൾ നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ ആ പ്രതിസന്ധികൾ മാറും എന്ന് പലപ്പോഴും ചിന്തിച്ച് അനുകൂലമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ. പലപ്പോഴും അത് നിങ്ങൾക്ക് വിജയങ്ങൾ നേടിത്തരും. അഥവാ പോസിറ്റീവ് ഊർജത്താൽ മനസ്സ് അനുകൂലമായി തീരും. അല്ലെങ്കിൽ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ പല വ്യക്തികളെയും നിങ്ങൾ ആത്മാർത്ഥമായി തന്നെ സഹായിച്ചിട്ടുള്ളവരാകുന്നു. പലപ്പോഴും അവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ തിരിച്ച് നിങ്ങൾക്ക് അവരിൽ നിന്നും സഹായം പല അവസരങ്ങളിലും ലഭിച്ചിട്ടില്ല. ചതി, അതേപോലെ തന്നെ കുറ്റപ്പെടുത്തലുകൾ, പഴിചാരലുകൾ എല്ലാം നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് ശുഭകരമല്ലാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വിഷമങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് എന്ന് നിസ്സംശയം പറയാം. പോസിറ്റീവായ ഊർജം നിങ്ങൾക്ക് പലപ്പോഴും വന്നു ചേരും. എന്നാൽ അത് പലപ്പോഴും നിലനിർത്തുക എന്നത് നിങ്ങൾക്ക് പ്രയാസമേറിയ കാര്യമാകുന്നു. അതിനാൽ തന്നെ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം. എന്നാൽ പോസിറ്റീവായ ഊർജം നിങ്ങളിൽ തന്നെ എപ്പോഴും നിലനിർത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നെഗറ്റീവായ ചിന്തകളെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ഇപ്പോൾ മനസ്സിൽ പല അവസരങ്ങളിലും കടന്നു വരുന്ന അത്തരത്തിലുള്ള നെഗറ്റീവായ ചിന്തകളെ പൂർണ്ണമായും ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. അത് പലപ്പോഴും നിങ്ങൾ നേടിയിട്ടുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. നേട്ടങ്ങളോടൊപ്പം
നിങ്ങൾ ഒരിക്കലും മതി മറന്നിട്ടില്ല, അല്ലെങ്കിൽ നിലവിട്ട് പെരുമാറിയിട്ടില്ല എന്നത് വാസ്തവമായ കാര്യമാകുന്നു. അത് നിങ്ങളുടെ ഒരു പ്രത്യേകതയായി തന്നെ പറയാം. സൗഭാഗ്യങ്ങൾ പലപ്പോഴും നിങ്ങളെ തുണച്ചിട്ടുണ്ട്. എന്നാൽ ചില അവസരങ്ങളിൽ ആഗ്രഹിക്കുന്നതായ സമയത്ത് സൗഭാഗ്യങ്ങൾ നിങ്ങളെ തുണയ്ക്കാതിരുന്നിട്ടുണ്ട്, സൗഭാഗ്യം നിങ്ങളെ തേടി വരാതിരുന്നിട്ടുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. വാഹനങ്ങൾ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. പലപ്പോഴും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുന്നവരാണ് നിങ്ങൾ. വാഹനങ്ങളോട് വളരെയധികം താല്പര്യം നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ചതായ ചില വാഹനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതും വാസ്തവമാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നവരോ അല്ലെങ്കിൽ ഭാവിയിൽ അത്തരം കാര്യങ്ങൾ നടക്കണം അല്ലെങ്കിൽ നടക്കും എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരുമാണ് നിങ്ങൾ. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. ചിന്താഗതി പലപ്പോഴും ജീവിതത്തിൽ അനുകൂലമായി മാറുന്നില്ല എന്നത് വാസ്തവമായ കാര്യമാകുന്നു. അതിനാൽ ഇടയ്ക്കിടെ നിങ്ങളുടെ ചിന്താഗതി മാറും എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. വിശ്വസിക്കാൻ കഴിയുന്നതായ വ്യക്തികളാണ് നിങ്ങൾ എന്ന് നിസ്സംശയം പറയാം. പല വ്യക്തികളും നിങ്ങളെക്കുറിച്ച് അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പലരോടും നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ നടത്തിയിട്ടുണ്ട് എന്നത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി അവർ വിശ്വസിക്കുന്ന രീതിയിൽ, അവരെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. പ്രവർത്തിച്ച് അവർക്ക് കാണിച്ചു നൽകിയിട്ടുള്ള വ്യക്തികളാണ് എന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് പറയാം. സന്തോഷമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ സന്തോഷം കുടുംബജീവിതത്തിൽ ലഭിക്കുന്നില്ല എങ്കിൽ പോലും പൊതുവെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നു എന്നത് നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം. സൗഹൃദങ്ങൾ നിരവധിയുണ്ട്. അത്തരം സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പിണക്കങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നതും വാസ്തവമായ കാര്യമാകുന്നു. ഏത് കാര്യത്തിലും മറ്റുള്ളവരുടെ സഹായം ലഭിക്കും എന്ന പ്രതീക്ഷ നിങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ചും ചില കാര്യങ്ങൾ വരുമ്പോൾ അത്തരം സഹായങ്ങൾ പല അവസരങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു, അഥവാ പല അവസരങ്ങളിലും ലഭിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും എന്നാൽ ചില കാര്യങ്ങൾ ഒഴികെ ചില ലക്ഷ്യങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ളവരുമാണ് നിങ്ങൾ. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടില്ല, അതിനുവേണ്ടി ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നവരാണ് എന്ന് നിങ്ങളെക്കുറിച്ച് നിസ്സംശയം പറയാം. ലക്ഷ്യം നിങ്ങൾക്ക് തീർച്ചയായും അനുകൂലമായി ഭവിക്കുക തന്നെ ചെയ്യും. സന്തോഷകരമായ ജീവിതം, സന്തോഷകരമായ നിമിഷങ്ങൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. ദീർഘനാളത്തെ പല ആഗ്രഹങ്ങളും നടക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിൽ ചിലത് നടക്കുകയും ചെയ്യുന്നു എന്നതും വാസ്തവമായ കാര്യമാകുന്നു. പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളാകാം സംഭവിക്കുക, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാതിരുന്നിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം.